ഞങ്ങൾ റൂമിൽ നിന്ന് ഇതേമാതിരി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഒന്ന് കറങ്ങാൻ വേണ്ടി വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. അപ്പോഴാണ് ശ്രദ്ധിച്ചത് എല്ലാ ഹോട്ടലുകളും റൂമുകളും ഒക്കെ അതിമനോഹരമായിട്ട് പൂക്കളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ശരിക്കും ഞങ്ങളെ ഉമ്മമാരായിട്ട് വരികയാണെങ്കിൽ ഇവർ ചിലപ്പോൾ എല്ലാ വീട്ടിലും കയറി ഒരു തണ്ട് തരുമെന്ന് ചോദിച്ചിട്ട് പൂക്കളാണ് നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഭക്ഷണം തപ്പി നടക്കുകയാണ്. എവിടെ ഭക്ഷണം കിട്ടാന്ന് അറിയില്ല. അപ്പോൾ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഫുഡ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി നടന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്താ പറയുക, സെർമാറ്റ് വലിച്ചുകൊണ്ട് പോയി എന്ന് പറയാം. കാരണം കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നുപോയി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു, പക്ഷേ വിശപ്പ് കണ്ട് കാണാതായി. ഞങ്ങൾ നേരെ നടന്നു വന്നപ്പോൾ ഒരു സെമിത്തേരി കണ്ടു. ആ സെമിത്തേരി കണ്ടിട്ട് നേരെ വന്നപ്പോൾ ഇതേമാതിരി റിവർ ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ടു. പിന്നെ നോക്കുമ്പോഴാണ് ഞെട്ടിപ്പോയത്, ശരിക്കും ഇവിടെ എല്ലാവരും വരുന്നത് മാറ്റർഹോൺ മൗണ്ടൈൻ്റെ പീക്ക് കാണാനാണ്. മാറ്റർഹോൺ മൗണ്ടൈൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ടോബ്ലറോൺ മിഠായിൻ്റെ കവറുമുണ്ടാവുന്ന ഒരു മൗണ്ടൈൻ ഇല്ലേ, ആ മൗണ്ടൈനാണ് മാറ്റർഹോൺ. അതിമനോഹരമായിട്ട് ഇവിടുന്ന് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷൻ. നാളെ ഇത് കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മല കാണിച്ചു തരാം, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. സോ ഗൈസ്, നിങ്ങൾ കാണുന്നതാണ് ടോബ്ലറോൺ ചിത്രത്തിൽ അല്ലെങ്കിൽ ടോബ്ലറോണിൻ്റെ കവറിൽ കാണുന്ന മല, മാറ്റർഹോൺ പീക്ക്. ഇതാണ് ഇവിടുത്തെ വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം. ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾക്കുള്ള സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അതിമനോഹരമായൊരു കണ്ടോ, ഒരു അരുവി ഇങ്ങനെ ആ മഞ്ഞ് മലകളിൽ നിന്ന് ഉരുകി വരുന്ന വെള്ളം ഒലിച്ചു പോകുന്നൊരു അരുവിയുണ്ട്. അതേമാതിരി മഞ്ഞ് മലകളും നമുക്കിവിടെ കാണാം. ഇതാണ് മക്കളെ സെർമാറ്റ്. എന്തെങ്കിലും യൂറോപ്പിലെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് രണ്ട് സൗത്ത് പോളും നോർത്ത് പോളും അതിലുള്ള രണ്ട് സ്ഥലങ്ങളാണ്. സൂറിച്ച് ഒരു വലിയ സിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളൂ, പക്ഷേ ദിസ് ഈസ് ലൈക്ക് എ റിസോർട്ടിക് ലൊക്കേഷൻ. ഒരു രക്ഷയില്ലാത്ത പാരഡൈസ് എന്ന് പറഞ്ഞു പറയാം. ഇതാണ് നമ്മളെ മാറ്റർഹോൺ പീക്ക്. ഇത് ഭയങ്കര ക്ലൗഡി ആയി കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റൂല. നമുക്ക് അതിൻ്റെ താഴെ കാണാം, അതിൻ്റെ താഴെ നിറയെ ക്ലൗഡ്സ് ഉണ്ടാവും. അതിൻ്റെ പീക്ക് മാത്രമേ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ആ ക്ലൗഡ്സും കൂടെ മാറിക്കഴിഞ്ഞാൽ ഫുള്ള് ഒരു വെള്ള ഗോപുരം നിൽക്കുന്ന പോലെ നമുക്ക് ആ പീക്ക് കാണാൻ പറ്റും. എന്താണ് ഈ ടോബ്ലറോൺ, ഈ മൗണ്ടൈൻ കണ്ടിട്ട് ടോബ്ലറോൺ മിഠായി ഇങ്ങനെ കഴിക്കുക. നമുക്ക് ടോബ്ലറോൺ മേടിക്കാം. നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ടോബ്ലറോൺ മേടിക്കാം. ഓക്കെ, ലെറ്റ്സ് കീപ് വാക്കിംഗ്. എൻ്റെ കാഴ്ചകളൊക്കെ കണ്ടാൽ ഇങ്ങനെ നടക്കാം. നമ്മൾ നാളെ പോകില്ലേ ഇതിന് മുളിക്ക്? അതിൻ്റെ മുളിക്ക് മുളിക്കില്ല ഭാഗത്തേക്ക്. അപ്പോൾ മാറ്റർഹോൺ മലിനെ കുറിച്ച് പറയുമ്പോൾ, ഞങ്ങളിപ്പോൾ ഇവിടെയുള്ള താമസിക്കുന്ന ഒരാളൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞത് അയാളുടെ ഒരു ഫ്രണ്ട് ഇന്ന് രാവിലെ ഈ മൗണ്ടൈൻ സബ്മിറ്റ് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ മൗണ്ടൈൻ്റെ ഏറ്റവും മുകളിൽ 4 മണിക്കൂർ എടുക്കും ക്ലൈംബ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലെത്താൻ. ക്ലൈംബ് 6 മാസത്തെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. അതിന് കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞ് രസമായിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന് ഇവിടെ ഒരു ഹലാൽ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഡോണർ മേടിച്ചു. നമ്മൾ യൂറോപ്യൻ യാത്രകൾ ചെയ്യുമ്പോൾ ഏറ്റവും എന്താ പറയുക, ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ഡോണർ. ബേസിക്കലി നമ്മളൊരു ഷവർമ സെറ്റപ്പാണ്. ഇതിനിപ്പോൾ രണ്ടിനും കൂടി നമുക്കിപ്പോൾ 30 യൂറോ ആണ് ചിലവായത്. ഇതിലും കുറഞ്ഞുകൊണ്ട് വി കെ നോട്ട് എക്സ്പെക്ട്, ബിക്കോസ് എന്താണ് ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ അല്ലേ. അപ്പോൾ ഇതിലും കുറഞ്ഞുകൊണ്ട് ഈ ഫുഡ് ഇനി കിട്ടൂല. അപ്പോൾ നമ്മൾ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാൻ. കഴിച്ചിട്ട് ഇനി നമ്മൾ വീണ്ടും കുറച്ചും കൂടെ സെർമാറ്റ് നഗരത്തിനുള്ളിലൂടെ നടക്കും. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി, ബാക്കിയുള്ള ഫ്രഞ്ച് റൈസ് നമ്മളോട് എടുത്തു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് വാസ് ഓക്കെ. അത്ര ഭയങ്കര ടേസ്റ്റുള്ള സാധനമൊന്നും ആയിരുന്നില്ല. ഇതിലും നല്ല ഡോണർ അത്ര ലഞ്ചിൽ കിട്ടും. അപ്പം ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഞാൻ എൻ്റെ ഇതൊക്കെ എടുത്തിട്ടാലും എന്നിട്ട് എൻ്റെ കൈയൊക്കെ വിറക്കുകയാണ്. ഭയങ്കര തണുപ്പുണ്ട്. ഞങ്ങളും നമ്മളിന്നൊരു ഓരോ നഗരത്തെയും സന്തോഷിച്ചോർത്ത് തുടങ്ങാൻ പറഞ്ഞ മാതിരി എല്ലാ നഗരത്തിൻ്റെയും യാത്ര
പോയി എല്ലാം പോയി സന്തോഷിച്ച് കുറച്ച് കുളങ്ങര പറഞ്ഞ മാതിരി ഓരോ നഗരത്തിന്റെയും എന്താ പറയാ നരമ്പുകൾക്ക് എത്തണമെങ്കില സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ മാതിരി ഓരോ നഗരത്തിൻ്റെയും അതിൻ്റെ ആത്മാവിനെ കാണണമെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കണമെന്നാണ് സന്തോഷേട്ടം പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് നമ്മൾ അതേമാതിരി രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കുകയാണ് ഞങ്ങൾ. ഇവിടെയാണെങ്കിൽ പെരും തണുപ്പ്, ഇന്നലത്തെ മാതിരി ഇന്നലെ ഒരിക്കലും ചൂടെടുക്കായിരുന്നു, ഇവിടെ തണുത്തിട്ട്. ആ വണ്ടി പോകുന്ന വണ്ടിയില്ലേ, ശരിക്കും പറഞ്ഞാൽ സെർമാറ്റ് ഒരു കാർ ഫ്രീ സിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു കാർ ഫ്രീ ടൗൺ എന്ന് പറയാൻ പറ്റും. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കാറ് കയറ്റാൻ പറ്റില്ല അതന്നെ. അപ്പോൾ ഇവിടെ കാറുകളില്ല, അതിന് പകരം ഇപ്പോൾ നിങ്ങൾ പോകുന്ന വണ്ടിയില്ലേ ആ ചെറിയ ബസ്, അത് ഇലക്ട്രിക് എന്താ വെച്ചാൽ ഇലക്ട്രിക്കലി ഡ്രിവൺ ബസ്സാണ്. അപ്പോൾ ആ ബസ്സാണ് ഇവിടെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ആൾക്കാർ വന്ന് ഇറങ്ങിയാൽ അവരെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് കാറിൽ വരുന്നവരോ ഇവിടെ സെർമാറ്റിൻ്റെ അടുത്ത് ഡാഷ് എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട് റെയിൽവേ സ്റ്റേഷൻ, അവിടെ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. അവിടെ എല്ലാവരും വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ട്രെയിനിൽ കയറിയിട്ടാണ് സെർമാറ്റിൽ വരിക. അപ്പോൾ നമ്മൾ നേരത്തെ ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞാൽ അവർ ഓൾറെഡി നമ്മൾ വരുന്ന സമയത്തിന് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഓൾറെഡി ഈ ചെറിയ ബസ്സുകൾ വന്ന് കിടക്കും. പിന്നെ സെർമാറ്റ് എന്ന് വെച്ചാൽ വളരെ ചെറിയ പട്ടണമാണ്, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്ക് നടന്ന് കാണാൻ പറ്റും. ഇവിടുന്നുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇത് ചുറ്റും ഈ സെർമാറ്റ് എന്ന് വെച്ചാൽ ഒരു വാലിയാണ്, ഇതിൻ്റെ ചുറ്റും മൗണ്ടെയ്ൻസോട് മൗണ്ടെയ്ൻസാണ്. ഈ മൗണ്ടെയ്ൻസിൻ്റെ മുകളിലോട്ടുള്ള ഹൈക്കുകൾ പരിപാടികളും ഒക്കെയാണ് സെർമാറ്റിൻ്റെ മെയിൻ അട്രാക്ഷൻ. അപ്പോൾ അതൊക്കെയാണ് നാളെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ സെർമാറ്റിൽ കാർ ഫ്രീ ആക്കിയത് ഇന്നും നല്ലതല്ല, 1970s മുതൽ അവർ സെർമാറ്റ് കാർ ഫ്രീ ആക്കിയിട്ടുണ്ട്. ഇത് കാർ ഫ്രീ ആക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ മാറ്റൻഹോൺ ഹില്ലിൻ്റെ ഒക്കെ വ്യൂ ഈ എയർ പൊല്യൂഷൻ കാരണം നഷ്ടപ്പെടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ ഹിൽസും നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവിടുത്തെ കാറ് മൊത്തം കാർ ഫ്രീ ആക്കിയിരിക്കുന്നത്. അതെനിക്കറിയില്ലായിരുന്നു, ഗൂഗിളിന് നന്ദി. ഞാൻ ആ പറഞ്ഞ നേരം കൊണ്ട് ആശാൻ ഗൂഗിളിൽ നോക്കി അതൊക്കെ കണ്ടുപിടിച്ചേക്കണ്. അപ്പോൾ നമ്മളിതേമാതിരി നല്ല തണുപ്പുണ്ട് കേട്ടോ, എത്ര ടെമ്പറേച്ചർ എന്നറിയില്ല, വീണ്ടും പറയണം നല്ല തണുപ്പുണ്ട്. ഇവിടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ, ഈ ഗാർഡൻ്റെ ബാക്കിലായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലുള്ളത്. ഇപ്പം നമ്മൾ കണ്ട ആ ടോബ്ലറോൺ മലയുടെ മാറ്റൻഹോൺ എന്നാണ് ആ മലയുടെ പേര്, അതിൻ്റെ ഒരു വ്യൂ ഈ ടൗണിൽ നിന്ന് കിട്ടാൻ വേണ്ടി മാത്രമാണ് 1970 മുതൽ ഇവർ കാർ ഇവിടെ ബാൻ ചെയ്തത്. അതൊരു വ്യൂവിന് വേണ്ടി മാത്രം, വേറെ പിന്നെ എയർ പൊല്യൂഷൻ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, പക്ഷേ മെയിനായിട്ട് എയർ പൊല്യൂഷൻ ഉണ്ടായാൽ നമുക്ക് ആ വ്യൂ കാണാൻ നമുക്ക് പറ്റില്ല. അപ്പം നമുക്ക് ആ പീക്ക് വരെ നമ്മൾ കണ്ടല്ലോ വീഡിയോയിൽ, അത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഇവർ കാർ ഇവിടെ ബാൻ ചെയ്തത്. അതൊരു എന്താ പറയുക, ഹാറ്റ്സ് ഓഫ്. നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുന്നേ വന്ന അതേ സെമിത്തേരി, ഒരു സെമിത്തേരി മാതിരിയുള്ള സ്ഥലമാണ് ഇവിടെ. ഇതെന്താണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഇത് മൗണ്ടനിയേഴ്സ് സെമിത്തേരി എന്നാണ് അറിയപ്പെടുന്നത്. ഇതങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ഒരുപാട് മൗണ്ടെയ്ൻസ് ഉണ്ടല്ലോ ഈ സെർമാറ്റിന് ചുറ്റും. ഈ മൗണ്ടെയ്ൻസ് എന്താ പറയുക, കീഴടക്കാൻ പോയി മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായിട്ട് ഉണ്ടാക്കി വെച്ച മ്യൂസിയം അല്ല, ഒരു സെമിത്തേരിയാണിത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്നുവെച്ചാൽ സർവ്വസാധാരണമായി മരണം എന്ന് വെച്ചാൽ ഇതേമാതിരിയുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ചെയ്തു പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെയും മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനപ്പുറത്തൊക്കെ ആയിട്ട് കണ്ടില്ലേ വീണ്ടും പോഷ് ഹോട്ടൽസൊക്കെ ഉണ്ട് കണ്ടോ, നമുക്കൊന്നിങ്ങനെ നടന്ന് ചുറ്റിട്ട് വരാം. രാത്രി ആയാലും കണ്ടില്ലേ, എന്നുവെച്ചാൽ അതിൻ്റെ താഴെയുള്ള പുൽമേടുകളും കാടും ഒക്കെ കറുത്ത കളറിലും സൂര്യനെ അസ്തമിക്കുമ്പോൾ ഈ മല മാത്രം തല ഉയർത്തിപ്പിടിച്ച് വെള്ള കളറിൽ, ഒരു രക്ഷയില്ലാത്ത വ്യൂ അല്ലേ ദീദി. ഇത് കാണാനുള്ള കാരണം എന്താ, ബിക്കോസ് സെർമാറ്റ് ഈസ് കാർ ഫ്രീ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ പുക വന്നാൽ ചിലപ്പോൾ കാണാൻ പറ്റൂലായിരിക്കും. ഒരു രക്ഷയില്ലാത്ത വ്യൂ, അതൊരു ടോബ്ലറോൺ ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റെ മുന്നിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതാണ് ടോബ്ലറോൺ. എനിക്ക് മനസ്സിലാവാത്തത്, ശരിക്കും ഇതിന് ചുറ്റുഭാഗത്ത് ടോബ്ലറോണിന്റെ ഒരുപാട് ഷോപ്പ് വേണ്ടല്ലേ ഉണ്ടാവും, പക്ഷേ ചോക്ലേറ്റ് ഇവിടുത്തെ ആൾക്കാർക്ക് അതിനൊന്നും ഒരു വിലയല്ല, അവർ സ്ഥിരമായിട്ട് കാണുന്നല്ലോ. അങ്ങോട്ട് നടക്കാം. ഏത് പാട്ട്? ആകാശഗംഗത്തെ പാട്ട്, അങ്ങനത്തെ പാട്ട്. വെള്ളം കൊണ്ടു
ഇപ്പോഴാണ് ശരിയായത്. നേരത്തെ ഉണ്ടാക്കി തിരിച്ചപ്പോതായില്ലേ. വണ്ടി 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 ആൾക്കാരെ ബാഗും സാധനങ്ങളൊക്കെ ഇട്ട് തന്നെ വണ്ടി ഒന്നുകൂടി തിരിച്ചു. അപ്പൊ ശരിക്കുള്ള പ്രയത്നം ശരിയായിട്ടാണ്. ഇല്ല അതല്ല ശരിക്കും ഈ ശരിയാണ് പ്രയത്നം. ഇപ്പോഴെങ്കിൽ മനസ്സിലാവണത് നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോ നമുക്ക് ഈ ടോപ്പിലൊന്നും വ്യൂ കിട്ടില്ലല്ലോ. ഇങ്ങനെ എത്ര പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റില്ല. അല്ല ഇപ്പൊ അവര് ആ പൊല്യൂഷന്റെ സംഭവം പറഞ്ഞ വായിച്ചതിന് ശേഷമാണ് ഇറ്റ് മേക്ക് സെൻസ്. അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിൽ മുഴുവനായിട്ട് പെട്രോളിന്റെ നിരോധിച്ചാലോ? ഇലക്ട്രിക് കാറുകൾ മേടിക്കണം എല്ലാരും. മലകളുടെ രണ്ടിന്റെ ഇറക്കം ഒരു ഹാർട്ടിന്റെ പകുതിയായി നിൽക്കുന്നത് പോലെ തോന്നി ഷിജീഷയ്ക്ക്. ഓ അല്ല, എനിക്ക്. ഇവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും അതാ നമ്മുടെ പ്രൗഢ ഗംഭീരമായ മാറ്റർ ഹോൺ പർവ്വതം. വേറൊരു ചെറിയ അപകടം, അപകടമല്ല ട്രാജഡി ഉണ്ടായതെന്ന് വെച്ചാൽ എന്റെ ബാഗ് പൊട്ടി. ഗൈസ് ഗൈസ് സഹായിക്കണം ഗൈസ്. ഇത് ഞാൻ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ബാഗ് നാട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് മേടിച്ചതാണ്. ഞാൻ വൈൽഡ് ക്രാഫ്റ്റിൽ നിന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ സംഭവം നിൽക്കുമെന്ന് വിചാരിച്ചു. അവട്ടെ ഇന്ന് ഇവിടെ സെർമാറ്റ് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയാണ്ട് ബാഗ് ടൈറ്റാക്കിയത്. സ്റ്റേഷനിൽ ഇറങ്ങിയാണ്ട് ബാഗ് ടൈറ്റാക്കിയത് പട്ടേ ചെയ്യാതുകൊണ്ട് പോകുന്ന ഒരു സൈഡ്. എന്നിട്ട് ഇപ്പോൾ കെട്ടിട്ട് കണ്ടൊക്കെ കൊണ്ടുവരക്കണം. ബാഗ് മാറ്റണം, ക്യാമറ ബാഗ് മാറ്റണം ഗൈസ്. വൈൽഡ് ക്രാഫ്റ്റ് നോട്ട് ഗുഡ് ഗൈസ്. എന്ത് ചെയ്യും ഗൈസ്? സഹായിക്കണം ഗൈസ്. എൻ്റെ ഫ്രൈസൊക്കെ ഫ്രോസൺ ഫ്രൈസ് ആയി. ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്യേണ്ടി വരും. ഓ ഭക്ഷണം ബാക്കിയൊക്കില്ല എന്ന വാശിയുമായി ഷിമാമ ഷിമാമയുടെ പിറകില്ലത അതിമനോഹരമായി കൊണ്ട് വീണ്ടും മാറ്റർ ഹോൺ പർവ്വതം. നമ്മളിങ്ങനെ നേരെ നടന്ന് ഇവിടെ ഒരു പോയിന്റിൽ വന്നെത്തി. ഇങ്ങോട്ട് മുഴിനൊക്കെ വഴിയൊന്നും കാണുന്നില്ല. ഇവിടെ ഹോട്ടലിൽ എല്ലാ എൻട്രൻസാണ്. അറിയില്ല, നമുക്ക് എന്തായാലും തിരിച്ചപ്പോൾ താഴത്തേക്ക് നടക്കാം. എന്തായാലും ഇപ്പോൾ ഓൾറെഡി തണുക്ക് നല്ല തണുക്കുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ഏരിയയിൽ വ്യൂ കിട്ടുന്നുണ്ട്. നമുക്ക് താഴത്തോട്ട് നടക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ മാറ്റർ ഹോൺ പർവ്വതം ഇത്ര വലുപ്പമുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൂടാതെ ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ വെതർ ഫോർകാസ്റ്റ് നോക്കിയപ്പോൾ ഇന്ന് ഫുള്ള് മഴയും നാളെ ഫുള്ള് എന്താണ് മേഘം മൂടിക്കിടക്കുന്ന കാലാവസ്ഥയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പർവ്വതം കാണാൻ പറ്റില്ല. ഞാൻ റിവ്യൂ വായിച്ചപ്പോൾ ഇവിടെ രണ്ടോ മൂന്നോ ദിവസം നിൽക്കാൻ വന്നൊരു ഫാമിലിക്ക് ആകെ ഒരു മിനിറ്റോ ഒന്നര മിനിറ്റ് ആയിട്ടാണ് അവരുടെ മൂന്ന് ദിവസത്തെ സ്റ്റേയിൽ ഈ പർവ്വതം കാണാൻ പറ്റിയത് സെർമാറ്റിൽ നിന്ന്. അപ്പോൾ ഞാൻ അതൊക്കെ കേട്ടാണ് ഒന്ന് ചെറുതായിട്ട് പേടിച്ചിരുന്നു. പക്ഷേ അല്ലാതില്ല, നമുക്ക് കിട്ടിലായിട്ട് ഫസ്റ്റ് ദിവസം തന്നെ കാണാൻ പറ്റി. നാളെ കാലാവസ്ഥ കുറച്ചും കൂടെ മെച്ചപ്പെടും എന്നാണ് എന്തിൽ പറയണത്, ഫോർകാസ്റ്റിൽ പറയണത്. അപ്പോൾ നാളെ കിട്ടിലായിട്ട് മാറ്റർ ഹോണിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന വിചാരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ നടത്തം കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്റ്റലിൻ്റെ അടുത്തെത്തി. തണുപ്പ് നല്ല രീതിയിൽ കൂടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്കറിയാം ഇതിൽ ഭയങ്കരമായിട്ടുള്ള കണ്ടൻറ്റൊന്നുമില്ല. ജസ്റ്റ് സെർമാറ്റിൻ്റെ രാത്രി കാഴ്ചകൾ ഇതിൻ്റെ എന്താണ് ഇവിടുത്തെ ടൗണിൽ കൂടി നടക്കുമ്പോഴുള്ള കാഴ്ചകൾ മാത്രമാണ് ഇതിലുള്ളത്. അടുത്ത വീഡിയോ കിട്ടിലും നാളത്തെ സെർമാറ്റിൻ്റെ ഹൈക്കിംഗ് കാഴ്ചകളും സെർമാറ്റിൻ്റെ എന്താണ് ഇവിടെയുള്ള മൗണ്ടെയ്ൻസിൻ്റെ മുകളിലോട്ട് പോകുന്ന കേബിൾ കാർ കാഴ്ചകളൊക്കെ നാളത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. അത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ. ബൈ.